സി ബി ഐ നൽകിയ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നു എന്നതാണ് സി ബി ഐയുടെ റിപ്പോർട്ട്. അതിൽ മൂന്ന് പേരുടെ പേര് പറയുന്നുണ്ട്. അത് രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ നിന്ന് ആരംഭിക്കാം. സോളാർ പീഡന പരാതി കത്തി നിൽക്കുന്ന കാലം. ഉമ്മൻചാണ്ടിയെ കൂട്ടം ചേർന്ന് കുരിശിലേറ്റിയതെന്ന് കോൺഗ്രസ് അന്നേ ആക്ഷേപിച്ചിരുന്നു. എല്ലാം ജനങ്ങളുടെ കോടതിക്ക് വിട്ട ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കോടതിയിൽ സി ബി ഐയുടെ ഒരു റിപ്പോർട്ട് വരുന്നു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ച റിപ്പോർട്ടിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഗൂഢാലോചന വിവരങ്ങൾ സി ബി ഐ അക്കമിട്ട് നിരത്തുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ പ്രതിയായ പരാതിക്കാരി ജയിലിൽ കഴിയുന്ന സമയത്ത് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലായിരുന്നു. ഈ കത്ത് കെ ബി ഗണേഷ് കുമാർ സഹായിയെ ഉപയോഗിച്ച് കൈവശപ്പെടുത്തി പിന്നീട് ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി ചേർത്തെന്ന് സി ബി ഐ ആരോപിക്കുന്നു. ശരണ്യ മനോജ് നൽകിയ മൊഴിയിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാലകൃഷ്ണപിള്ളിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ ഇടപെട്ടുവെന്നും ഒരു ഗൂഢാലോചനയും നടന്നില്ലെന്നും ശരണ്യ മനോജിന്റെ വിശദീകരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ സി ബി ഐയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരായ ആളാണ് ഞാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് ഈ ലൈംഗിക വിവാദത്തിൽ ആ കത്തിലില്ലായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു മൊഴി കൊടുക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നല്ലോ. അങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ. ഗണേഷ് കുമാർ ഇതുവരെയും വിവാദങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചതുൾപ്പെടെ പലതും സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അതിനിടയിൽ പുതിയൊരാൾ കൂടി, വിവാദദല്ലാൾ. പീഡനക്കേസുമായി മുന്നോട്ട് പോകാൻ പരാതിക്കാരിയെ സഹായിച്ചത് വിവാദദല്ലാളാണെന്നും സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ സി ബി ഐ അന്വേഷണത്തിന് നീക്കം നടത്തിയതും വിവാദദല്ലാളായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേസ് സി ബി ഐക്ക് വിടുക എന്നതായിരുന്നു ലക്ഷ്യം. ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു വന്ന പരാതിയിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ സി ബി ഐ പറയുന്നു. പീഡന വിവരം സാക്ഷിയായി പറയണമെന്ന് പി സി ജോർജിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ മൊഴി നൽകുമ്പോൾ പി സി ജോർജ് ഇക്കാര്യം നിഷേധിച്ചിരുന്നെന്നും സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സോളാർ ചൂടിൽ അധികാരമൊഴിയുമ്പോൾ കാലം കണക്ക് ചോദിക്കുമെന്ന് ഉമ്മൻചാണ്ടി പണ്ടേ പറഞ്ഞതാണ്. ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ചരിത്രത്തിലെ കളങ്കമാകും. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ന്യായമാണ്. കാലം സത്യം തെളിയും. ഒരു സത്യത്തെയും മൂടി വെക്കുവാൻ ആർക്ക് സാധ്യമല്ല. ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരന്വേഷിക്കണം എന്നുള്ളത് അന്തസ്സുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് തീരുമാനിക്കണം. ഏതായാലും അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കിട്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ പ്രതികരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് കോൺഗ്രസ്. അധികാരത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി പരാതിക്കാരിയെ കണ്ടത്, തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അന്വേഷണം സി ബി ഐക്ക് വിടുന്നത്, ഇടതു ക്യാമ്പിന്റെ പ്രതിരോധം ഇങ്ങനെ. ആ കക്ഷികളായ ആളുകൾക്ക് കൊടുക്കുന്ന എല്ലാ കേസിൻ്റെയും ഉത്തരവാദിത്വം എൽ ഡി എഫിനാണോ? നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കൂ, അദ്ദേഹത്തിൽ നിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ ആരായി, അത് സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറയും. കെ ബി ഗണേഷ് കുമാറിനെ തുറന്നെതിർക്കുന്നുണ്ട് കോൺഗ്രസ്. കോൺഗ്രസ് പാളയത്തിലേക്കുള്ള പാലം ഇനി ഉണ്ടാകുമോ എന്നത് രാഷ്ട്രീയ ആകാംക്ഷയാണ്. ഗണേഷ് കുമാറിനെ ഇനി ചുമക്കില്ലെന്ന് പോലും പരസ്യ പ്രതിഷേധം. എൽ ഡി എഫിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കണം. അയാൾ എം എൽ എ സ്ഥാനത്ത് പോലും തുടരാൻ അർഹനല്ല. യു ഡി എഫിനകത്ത് ഒരു തരത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനകത്തും ഒരു തരത്തിലുള്ള അഭയവും കൊടുക്കാൻ പാടില്ല. കേവല രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം സോളാർ പീഡന പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി പഴികേട്ടത് കുറച്ചൊന്നുമല്ല. മരണാനന്തരം വന്ന ഒരു സി ബി ഐ റിപ്പോർട്ടാണെങ്കിൽ പോലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ളത് തന്നെയാണ്. പൊതുജനം കഴുതയല്ല സാർ. സോളറിൻ്റെ തുടക്കകാലം മുതലേ വിവാദങ്ങളുള്ളതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത് വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. അതേ, ഗൂഢാലോചന നടത്തിയിട്ടുകൊണ്ടാണ് അതങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഉമ്മൻചാണ്ടി ആളെ നിരപരാധിയാണ്, ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല, ഒരു കാരണവശാലും ചെയ്യത്തില്ല. അയാൾ 10-70 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, മനസ്സിലായ? അയാൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട പണികളോ മറ്റുള്ള രീതിയിലോ ഒന്നും കാണിക്കത്തില്ല. ഇതൊക്കെ അവരുടെ കയ്യിൽ നിന്നുള്ള ഈ കുശാന്തര ബുദ്ധിയോടുകൂടിയാണ് അവർ ചേർന്നിരിക്കുന്നത്. പിണറായി മുഖ്യമന്ത്രി ആകാനുള്ള ഒരു പരിപാടിയായിരുന്നു. ഉമ്മൻചാണ്ടിയെ കൊണ്ട് അതൊന്നും സാധിക്കത്തില്ല, ഒരിക്കലും സാധിക്കത്തില്ല. അയാളെപ്പോലെ ഒരു നേതാവ് വരത്തില്ല.
അയാൾ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് ഈ രാഷ്ട്രീയ തന്ത്രമാണ് കാണിക്കുന്നത്, അല്ലാതെ പിന്നെ അങ്ങനെ ചെയ്യുമെന്ന് നമുക്കൊരു ഇതും പറയാൻ പറ്റില്ല. അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്ത് കാണത്തില്ലായിരിക്കും, വിളി നിരപരാധിയായിരിക്കും. അല്ലേ വേറൊരു പ്രശ്നമൊന്നുമില്ല, ഇത് ഇവർ ഉണ്ടാക്കി പറയുന്നതാണ്, അല്ലേ വേറൊന്നുമില്ല. അയാൾ ഇത്രയും അയാളെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളെ പറഞ്ഞുണ്ടാക്കിയെന്ന്, അയാളെ പോലെ നല്ലൊരു ഒരു മുഖ്യമന്ത്രി ഇല്ല, അത് അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അയാൾ പോളാളുടെ പേരിലും അതിനൊന്നും അയാൾ നിന്നിട്ടില്ല. ജനമല്ലേ പലയിനത്തിനും മന്ത്രിമാരാവാൻ വേണ്ടി പല പണിയും പറയും, അതുകൊണ്ട് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല.